മാമിനാന്റെ മേത്തൊരു ബാധ കേറിയിക്കണു. ഏത് ബാധ? തിത്തയ്യക്കുട്ടി ഉമ്മ ഓടെ ഉമ്മ നമ്മളെ വേണ്ട ഏത് ഉമ്മയാടാ ഓക്ക്? അങ്ങനെ ഒരു ഉമ്മ നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കൊറച്ച് നാളായി നമ്മള് ചിലതൊക്കെ കേൾക്കണേ. നേരെ അറിയാന്ന് വെച്ചിട്ട് വന്നതാ നമ്മളിപ്പോ. ആമിനെവിടെ? അറയിലിട്ട് പൂട്ടിക്ക. പിടിച്ചിറക്കിക്കൊണ്ട് വരാ. മന്ത്രതന്ത്രതികൾ തീർന്നിട്ടില്ല, തീർക്കാതെ അറേ തുറക്കാൻ പറ്റില്ല. ഒരു മന്ത്രം തുറക്കാൻ പാടില്ല. ചവിട്ടി പൊളിക്കറ. ഇന്നുണ്ടാണെങ്കി വാടി. ദാണ്ടോ നമ്പൂരി എന്റെ പാത ഒഴിപ്പിക്കല്. ഇവൻ ഇവരിവിടെ മുതൂട്ടി നമുക്കൊന്നും തിരിയിടില്ല. പാത ഒഴിപ്പിക്കാനെ കൊണ്ടെന്ന് പറയുക. എന്നിട്ട് മടപ്പള്ളിക്കാരുടെ മാനം കെടുത്ത നടക്കുന്ന ഈ ബലാല്. നമുക്കൊന്നും തിരിയണില്ല. ഇവൻ എങ്ങനെ നിങ്ങൾ പുരയിൽ വന്ന് പറയാനാ പറഞ്ഞത്? ചതിയ നമ്മളെ കായ്ഭാഗ്യം വിണിഞ്ഞിട്ട് ഈ നമ്മളെ തന്നെ ചതിക്കായിരുന്നു. അല്ലട കള്ളപ്പന്നി. അപ്പൊ ഇങ്ങക്ക് ഈ ഹറാം പറഞ്ഞവരെ നേരത്തെ അറിയാലേ? നമ്മക്ക് തിരിമറിന്റെ ഒക്കെ നേരറിയണം. തുണ്ടം തുണ്ടാക്കി അറക്ക് നമ്മള് എല്ലാത്തിനെയും പിടിച്ചു കെട്ടണം. അതിനു മുമ്പ് ഈ ഹറാം പറഞ്ഞവരോട് നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്താ എന്താ തീരുമാനം? ഇപ്പൊ നമ്മളുടെ ഓടണം അതോ ഇവിടെ നിക്കണ? നിങ്ങൾ പറയണോ അല്ലേ? എന്താ ഓടിക്കണോ? അങ്ങനെ കളത്തിലിട്ട് ചവിട്ടി കൊല്ലും നമ്മള്. അയ്യോ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഇവന്റെ കാര്യം ഞങ്ങൾ ചോദിച്ചോളാം. ഹിന്ദുക്കളെ നാറ്റിക്കാനായിട്ട് ഇതേപോലെ കൊറോണ ഇറങ്ങിണ്ട. ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കലന്തരി അബ്ദുൽ ഒന്നും കാണാനില്ല. കൊറ കൂട്ടിയിട്ട് അടിച്ച് പൊളിക്കണല്ല. നിങ്ങളും കാട്ട് ബന്നാരെങ്കിലും കണ്ട? ഇല്ല. പിന്നാമ്പെല്ലാം കുണ്ടെന്ന മൊയിലാര് ഇന്നലെ കാലത്തെത്തി ചായന്റെ വെള്ളം കുടിച്ചതാ. വൈച്ചിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല. മൊയ്തുട്ടിന്റെ ആളുകൾ നിങ്ങളെ രണ്ടാളെയും തേടിയിട്ട് നാട് മുഴുവൻ അരിച്ചു പെറുക്കുന്നുണ്ട്. നെനച്ച കണക്ക് കാര്യങ്ങൾ നീങ്ങിട്ടിരുന്ന അപ്പഴാ കള്ളജാമികൾ കയറി വന്നു. ഇരുന്തലക്കാടനെ ഹിന്ദുക്കള് കൈയും കാലും കെട്ടിയിട്ട് ഒരു തോണി കയറ്റി ഒഴുക്കുള്ള വെള്ളത്തിൽ തള്ളിവിട്ടുന്നാ കേട്ടത്. അപ്പൊ നമ്മളെ കൈ കിട്ടിയ ഒരു പുഴുങ്ങിട്ട് മുളകിട്ട് തിന്നും. പക്കെങ്കില് മൊയ്തുട്ടി കലന്തന്റെ പര തല്ലി പൊളിച്ചത് തെറ്റായി പോയിന്നാ പള്ളിയിലെ കത്തിയും പറഞ്ഞത്. മൂപ്പരെ നമ്മളൊന്നു പോയി കണ്ടു നോക്കട്ടെ. ആമനാന്റെ ഭർത്താനമല്ല അറിയോ? ആദ്യം അന്റെ തടി വടക്കാക്കാതിരിക്കാനുള്ള പൈ നോക്കട്ടെ. പിന്നെയല്ലേ ആമന നിങ്ങൾ ഹത്തീബിനെ കൂട്ടിപ്പോയി ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കും. ഇല്ലേ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുള്ളൂ. ആരും പോയില്ലേ? നീ എന്താ വേണ്ടേ? എല്ലാരും എന്തിനാ ഇവിടെ നിൽക്കണേന്ന്? കൂന്താലി കടവത്ത മുന്തിയ തറവാടായതെന്ന് ചോദിച്ചാ ആളുകൾ പറയായിരുന്നു കോലിറക്കലെന്ന്. മടപ്പുള്ളി എന്നൊരു പെണ്ണിവിടെ വന്ന് കേറിയിട്ട് ആ പേരും പെരുമയും കളഞ്ഞു വിളിച്ചു. മൊയ്തൂട്ടി അജിനെ വൈ കണ്ട മാറി എന്ന് കുമ്പിട്ടവരൊക്കെ ഇപ്പൊ ബായ്പൊത്തി ചിരിക്കുക. അതിപ്പോ വേണ്ട, നിങ്ങൾ ഒരു ന്യായം നമുക്ക് കേക്കണ്ട. ഓളെ എന്താക്കണമെന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയോ ഓളെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന്? മയക്കം വന്ന് വീണ് മയ്യത്തായ ഓളെ ഉമ്മുമ്മാനെ ഉപ്പൂപ്പാനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഓരെ കൊണ്ട് നമ്മളെ തലയിൽ തേങ്ങ വെട്ടി ഇടിപ്പിച്ച് ഇതെല്ലാം പോരാത്തേന് അടിച്ച് തൊയിച്ച് കടിച്ച് പറിച്ച് ഇനി നമ്മളോളെ വിടൂല. ഈ പൊരേന്ന് ഓളെ എത്ര പഠിച്ചാലും പുറത്ത് പോവില്ല. നിങ്ങളുടെ വിഷമം നമുക്കറിയാം. പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പ്രായത്തില് പെൺകുട്ടികളാവുമ്പോ ഒരാണിന് ഇഷ്ടമായി എന്നൊക്കെ വരും. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളേന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പഴയതൊക്കെ കണ്ട് മറക്കും. എന്നിട്ട് ഓളി വരെ മറന്നില്ലല്ല. അതൊക്കെ അറാൻ പറഞ്ഞ ചെയ്ത പണിയല്ലേ. ഓന് ഇവിടെ ഒന്ന് പിടക്കാക്കില്ലല്ലോ. നമ്മക്കൊരു പെണ്ണേ ഉള്ളൂ. ഓളെ നമ്മൾ അനക്ക് നിക്കാഹ് കഴിച്ചത്. നീ പടച്ചോം എന്ന് പറഞ്ഞാലും ഓൾ എന്റെ മോളാണെങ്കിൽ മൊയ്തുട്ടിന്റെ വീടായിട്ട് ഈ പൊരേ കഴിയും. എന്നാ നമ്മളെ മുമ്പിൽ വെച്ച് ഓളത് നമ്മളോട് പറയണോ? നിങ്ങൾക്കത് പറയിപ്പിക്കാൻ കഴിയോ? കഴിയും. ഇങ്ങോട്ട് ആരാടൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ വേണ്ടേ? എല്ലാരും എന്താ മൊയ്തുട്ടിയെ കൊണ്ട് ഇവിടെ? മൊയ്തുട്ടിയെ ഈ ആ കലന്തിന്റെ പൊരേ കയറി എല്ലാം തച്ച പൊട്ടിച്ചോന്ന് കേൾക്കണ്. ഓന്റെ പൊരയല്ല, കൈ കിട്ടിയിരുന്നെങ്കിൽ ഓന്റെ തല നമ്മൾ തല്ലി പൊളിക്കായിരുന്നു. സെയ്ത്താന്റെ പണിയും കൊണ്ട് നടക്കുന്ന ഈ ബലാലും ഉണ്ടോ ഒറ്റ കൂടെ? അത് ഇപ്പോ ന്യായമുള്ളടത്തൊക്കെ നമ്മളുണ്ടാവും. വല്ലോന്റെ വീടരെ റാഞ്ചാ നടക്കുന്നതാണോ അന്റെ ന്യായം? ഒരു ഇസ്ലാമിന്റെ പുറയിലുള്ളവരെ ആ നമ്പൂരിച്ചിന്റെ പൂജയ്ക്ക് മന്ത്രത്തിന് കൊണ്ടുപോയി കുത്തിരിപ്പിക്കലാണോ അന്റെ ന്യായം?
ന്യായവും ന്യായക്കാരൊക്കെ നോക്കാൻ ഇന്ന് നാട്ടിലെ പള്ളിയും പള്ളിക്കാരനുമാരുണ്ട്. കലന്തന്റെ പുരയിൽ നിന്ന് 15,000 rupees 20 തപ്പ് വെളിച്ചെണ്ണയും കളവ് പോയിട്ടുണ്ട്. എവിടെയത്? 15,000 rupees നമ്മൾ അരിവിട്ട് വാങ്ങിയിട്ട് മിണുങ്ങി 20 തപ്പ് വെളിച്ചെണ്ണ തലയിൽ കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ച് പോയി പണി നോക്കിയില്ലേ? മൊയ്തുട്ടിയെ, ഇയ്യ വെറുതെ കൊസറ പറയാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിരിക്കുന്നത് അദ്വാമിനെയാണ്. ആ ചേലിക്ക് രണ്ടാളെയും കൂട്ടി നിർത്തി ചോദിച്ചാലേ അനക്ക് വന്ന നാണക്കേട് മാറ്റാൻ പറ്റൂ. അതിനാ നമ്മളിപ്പോ വന്നിരിക്കണേ. നാണക്കേട് വന്നത് ഞമ്മക്കല്ലേ, അത് നമ്മള് സഹിച്ചോളാന്ന്. പൊയനോട് പിണങ്ങി പുറം നനിക്കാഞ്ഞാലേ പുറം നാറുന്നേ ഉള്ളൂ, പൊയക്കൊന്നും ആവൂല. അത് മറക്കണ്ട. ഇത് നമ്മളെ പുറയിലെ കാര്യാണ്, അത് എന്താക്കണോന്ന് ഞമ്മക്കറിയാം. അതിന് നാട്ടുകാരുടെ പള്ളിയുടെ സഹായം ഞമ്മക്ക് വേണ്ട. അബ്ദുവിനോട് പറഞ്ഞേക്ക്, നീ ഓനെ ഈ നാട്ടിൽ കണ്ട അറുത്തറുത്ത് നമ്മള് നായിക്കിട്ടുകൊടുക്കുന്നു. ഈ വെറുതെ ബില്ലാക്കോളത്തുണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നമ്മള് പറഞ്ഞേക്കാം, പള്ളിയും സമുദായവും പറയണ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കില് ന്യായം നടത്താൻ നമ്മൾ എന്റെ കൂടെ ഉണ്ടാവൂല. അബ്ദു ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഓന്റെ മേത്ത് തൊടാൻ അന്ന് നമ്മള് വിടൂല.